കേരളത്തിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് പാസ്സായ കുട്ടി ഈ സ്കിൽ ഡെവലപ്മെൻ്റ് കോഴ്സിന് വേണ്ടി എവിടെ പോകും? കേരളത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടത്താനായിട്ട് കേരള അക്കാഡമി ഫോർ സ്കിൽസിൻ്റെ കീഴിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്നൊരു സ്ഥാപനം കൊല്ലം ജില്ലയിലെ ചവറയിലുണ്ട്. അവിടെ മൂന്ന് ടൈപ്പ് പ്രോഗ്രാമുകളാണുള്ളത്: ടെക്നീഷ്യൻ, സൂപ്പർവൈസറി, മാനേജറിയൽ കോഴ്സുകൾ. ടെക്നീഷ്യൻ ലെവൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ലെവൽ പഠിച്ചു, എട്ടാം ക്ലാസ് പഠിച്ച കുട്ടി തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച കുട്ടിക്കുള്ള ടെക്നീഷ്യൻ ലെവൽ കോഴ്സാണ്. അത് ആറ് മാസം മുതൽ ഒരു വർഷത്തെ കോഴ്സാണ്. അതുപോലെ സൂപ്പർവൈസറി പ്രോഗ്രാം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി അതുപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഐ ടി കഴിഞ്ഞവർക്കും ജോയിൻ ചെയ്യാം. അതുപോലെ കോഴ്സാണ്, അതും ആറ് മാസം മുതൽ ഒരു വർഷം വരെയുള്ള. പിന്നെ ബിടെക് കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കുമുള്ള ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന, മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് എന്നുള്ളത് വളരെ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ടെക്നീഷ്യൻ ലെവലിലും സൂപ്പർവൈസറിയെക്കാളും കൂടുതൽ ബിടെക് കഴിഞ്ഞ കുട്ടികളാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബിടെക് കഴിഞ്ഞ കുട്ടികൾ ഈ ഒരു വർഷത്തെ, ആറ് മാസം മുതൽ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ അവർക്ക് നേരിട്ട് തന്നെ ഇൻഡസ്ട്രിയായി ചേർന്നുള്ള അക്കാഡമിയ ഇൻഡസ്ട്രി ഇൻ്റർഫേസിലാണ് സ്കിൽ വികസന കോഴ്സുകൾ പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും അതാണ്, വ്യവസായ സ്ഥാപനങ്ങളുമായിട്ടുള്ള സഹകരണമാണ്. നമ്മൾ വിദേശത്ത് ഒരു വിദ്യാർത്ഥിയോട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു വിദ്യാർത്ഥിയോട് ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ അവനൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പേരല്ല പറയുക. അവൻ പറയും ഞാൻ റോൾസ് റോയ്സിലാണ് പഠിച്ചത്, അങ്ങനെ ഇൻഡസ്ട്രിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം വലിയ ഒരു കാര്യമാണ്. ഞാൻ അടുത്തിടെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വർഷം മാത്രമേ അവർ കോളേജിലെ തിയറി പഠിക്കുന്നുള്ളൂ, ബാക്കി മുഴുവൻ കമ്പനികളിൽ അടുത്ത രണ്ട് വർഷം അവിടെ പഠിക്കുകയാണ്. അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ രംഗത്ത് വലിയൊരു മാറ്റം വരികയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെൻഡാണ് ഫ്യൂൽ സെൽ സിസ്റ്റംസിൽ വലിയൊരു മാറ്റം വരുന്നു, ഹൈബ്രിഡ് ഇലക്ട്രിക്കൽ എംബഡഡ് സിസ്റ്റംസ് വരുന്നു. അപ്പോൾ ഈ ഒരു കാലത്തിൻ്റെ ഒരു മാറ്റം നമ്മൾ നോക്കിക്കൊണ്ട് എഞ്ചിനീയറിംഗ് മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ രംഗത്ത് നമുക്ക് മികച്ച തൊഴിൽ നൈപുണ്യത്തോടെ മുന്നോട്ട് പോകാം.